കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗത്തിൽ എടുക്കാത്ത തീരുമാനം രജിസ്റ്ററിൽ എഴുതി ചേർത്തായി ആരോപിച്ച് ഇടതു മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു. ബുധനാഴ്ച 10 മണിയോടെയായിരുന്നു സമരം. ഏറെ നേരം നീണ്ട സമരത്തിനൊടുവിൽ മുക്കം പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗത്തിൽ എടുക്കാത്ത തീരുമാനം പിന്നീട് എഴുതി ചേർത്തായി ആരോപിച്ചാണ് ഇടതു മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. May 15 ചേർന്ന ഭരണസമിതി യോഗത്തിൽ 15 നമ്പർ അജണ്ടയായി ഉൾപ്പെടുത്തിയ 10-ാം വാർഡംഗം KP ഷാജി നൽകിയ കത്ത് മാറ്റിവെക്കാനുള്ള തീരുമാനത്തിൽ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് യോഗ നടപടികൾ തുടരാൻ കഴിഞ്ഞിരുന്നില്ലെന്നും യോഗം അവസാനിപ്പിച്ച് പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയും ചെയ്തതായും LDF മെമ്പർമാർ പറയുന്നു. പിന്നീട് കരട് മിനുട്ട്സിലും രജിസ്റ്ററിലും 15-ാം നമ്പർ അജണ്ട മുതൽ ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതായും, എന്നാൽ ചൊവ്വാഴ്ച ഇടതു മെമ്പർമാർക്ക് ലഭിച്ച ഭരണസമിതി രജിസ്റ്ററിൻ്റെ കോപ്പിയിൽ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചതായി കാണിക്കുകയായിരുന്നെന്നും ഇടതു മെമ്പർമാർ പറഞ്ഞു. ഇതേ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ ഇത് ചോദ്യം ചെയ്ത ഇടതു മെമ്പർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ മുക്കമസി പ്രദീപിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം രജിസ്റ്ററിൽ പ്രസിഡന്റ് എഴുതി ചേർത്തതാണെന്നും 8-ാം വാർഡ് മെമ്പർക്ക് കത്തുകൊടുക്കാതെ നടത്തിയ ഭരണസമിതി യോഗം അസാധുവാക്കുന്നത് സംബന്ധിച്ച് പരിശോധിച്ച് നടപടി 25-ാം തീയതിക്കകം സ്വീകരിക്കാമെന്നും രേഖാമൂലം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. 21-ാം തീയതിയാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിറ്റ്സിന്റെ കോപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് 22-ാം തീയതിയാണ് മെമ്പർമാർക്ക് ഇതിന്റെ കോപ്പി നൽകി ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 16 മുതൽ 19 വരെയുള്ള അജണ്ടകൾ ഏകപക്ഷീയമായിട്ട് എല്ലാവരും വായിച്ചു, തീരുമാനിച്ച് ചർച്ച ചെയ്തു, അംഗീകരിച്ചു എന്നുള്ള കാര്യമാണ് എഴുതി ചേർത്തത്. തീരുമാനമായിട്ട് എഴുതി ചേർത്തത് അത് അംഗീകരിക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല. സെക്രട്ടറിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ പേരിൽ അങ്ങനെയുള്ള ചർച്ച ചെയ്ത് അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഇവിടെ സെക്രട്ടറി ഉപരോധം സൃഷ്ടിക്കുക ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രജിസ്ട്രറിന്റെ കോപ്പി ഇടതു മെമ്പർമാർ കത്തിക്കുകയും ചെയ്തു. വ്യാജരേഖ ചമച്ച കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ രാജിവെക്കണമെന്ന് ഇടതു മെമ്പർമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുവന്ന പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തി ഡിപ്പാർട്ട്മെന്റ് തല നടപടി സ്വീകരിക്കണമെന്നും LDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. സെക്രട്ടറിയുടെ ഈ പറയുന്ന ഏകപക്ഷീയമായ നടപടി ബന്ധപ്പെട്ട DPC ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അറിയിക്കുകയും അവർക്ക് പരാതി ഫാക്സ് മുഖേന കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെക്രട്ടറിയോടും ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുമ്പേന 2 ദിവസത്തിനകം ഇതിനൊരു പരാതി ഇത് പരിശോധിച്ച് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മെമ്പറെ അറിയിക്കാതെ ചേർന്നുള്ള ബോർഡ് മീറ്റിംഗ് അസാധുവാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അത് അജണ്ട അംഗീകരിക്കാതെ വന്നിട്ടുള്ള തീരുമാനമെടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾ അത് എഴുതി ചേർക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം ഇവിടെ പിൻവലിച്ചിട്ടുള്ളത്. KP ഷാജി, KShivadasan, MR സുകുമാരൻ, ജീത സുരേഷ്, EP അജിത്ത്, ശ്രുതി കമ്പളത്ത്, CGCB എന്നിവരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.